സ്റ്റോക്ക് മാർക്കറ്റ് മണ്ഡലത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓപ്ഷൻ സ്ട്രാറ്റജി ആയ ബുൾ കോൾ സ്പ്രെഡിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ ബുൾ കോൾ സ്പ്രെഡ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ അറ്റ് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, അതേസമയം തന്നെ തൊട്ടടുത്തുള്ള ഔട്ട് ദ മണിയിലുള്ള ഒരു കോൾ ഓപ്ഷൻ സെൽ ചെയ്യും. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് കണ്ടീഷനിലാണ് എങ്കിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ മാർക്കറ്റ് ഒരു ബുള്ളിഷാണ്, അത് അത്ര വലിയ ബുള്ളിഷ് അല്ലാത്തൊരു സാഹചര്യമാണെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ട്രെൻഡ് മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ ചാർട്ടിങ് എടുക്കാം. അപ്പോൾ ചാർട്ടിങ്ങിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് പോയി, അതിനുശേഷം നേരെ ഒരു ഡൗൺ ട്രെൻഡ് വന്നു, പിന്നെ മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഓവറോൾ ട്രെൻഡ് അപ് ട്രെൻഡ് ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ അടുത്ത് നോക്കേണ്ടത് മാർക്കറ്റിന് എത്ര വരെ കയറിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്ന് മാർക്ക് ചെയ്യണം. റീസെൻ്റ് ഉള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അത് ബ്രേക്ക് ചെയ്തുകൊണ്ടോ, അതിന് മുന്നേ വരെ അതിനകത്ത് താഴെ നിന്ന് ട്രേഡ് നടന്നിരുന്നു, അത് ബ്രേക്ക് ചെയ്തു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണെന്ന്. ഇനി അടുത്ത ഒരു റെസിസ്റ്റൻസ് വരുന്നത് എവിടെയാണ് നോക്കാം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നല്ലൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്, 17800. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുക്കാം. അതിനുശേഷം നമ്മൾ അഡ്ഡമണിൽ നിൽക്കുന്ന സ്ട്രൈക്ക് ചെയ്താൽ നോക്കാം. ഇപ്പോൾ സ്പോട്ട് മാർക്കറ്റ് നിൽക്കുന്നത് 17711. അപ്പോൾ 17700 ഇപ്പോൾ സ്പോട്ട് നിൽക്കുന്നത്. അപ്പോൾ 17700 ഇപ്പോൾ അഡ്ഡമണി നിൽക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് ബൈ ചെയ്യണം. അപ്പോൾ 70 രൂപയാണ് ഇപ്പോൾ നിൽക്കുന്നത്, അതൊന്ന് ബൈ ചെയ്യാം. അതിനുശേഷം രണ്ട് സ്ട്രൈക്ക് മുകളിൽ, അതായത് നമ്മളിവിടെ കണ്ടു 17800 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്ന് കണ്ടു. അപ്പോൾ 17800 ഒരു കോൾ ഓപ്ഷൻ നമ്മൾ സെല് ചെയ്യാം. 28 രൂപയാണ് സെല് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമ്മൾ 17700 കോൾ 70 രൂപയ്ക്ക് ബൈ ചെയ്തു, അതേപോലെ 17800 28 രൂപയ്ക്ക് സെല് ചെയ്തു. ഇവിടെ നമ്മൾ 70 രൂപ പ്രീമിയം നമ്മൾ പേ ചെയ്തു. ഇവിടെ നമുക്ക് 28 രൂപ പ്രീമിയം നമുക്ക് ഇങ്ങോട്ട് കിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. 70 - 28. അപ്പോൾ നമുക്ക് വരുന്ന മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് 42 പോയിൻ്റാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് എത്ര താഴെ പോയാലും നമുക്ക് വരുന്ന മാക്സിമം റിസ്ക് 42 ആണ്. ഇതിൽ നമുക്ക് പ്രോഫിറ്റും ലിമിറ്റഡ് ആയിരിക്കും. നമുക്ക് മാക്സിമം വരുന്ന പ്രോഫിറ്റ് 2900 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ ബ്രേക്ക് ഈവൺ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എത്ര പോയിൻറ്റ് കയറി വരുമ്പോഴാണ് നമുക്കതിന് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 17711, അത് 17742 വന്നു കഴിഞ്ഞാൽ നമുക്കത് ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. ഇത് എക്സ്പയറി ഡേ വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ്. ഇത് നമുക്ക് പല സിറ്റുവേഷനിലും നമുക്ക് ഇതിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബ്രേക്ക് ഈവൻ 742 എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് 42 കിട്ടി. ഈ ഡിഫറൻസ് പ്ലസ് നമ്മുടെ എടുത്തിരിക്കുന്ന 17700, ആ ഒരു ഇതാണ് 17742 ആ ഒരു പോയിൻ്റാണ്. അത് എക്സ്പയറി ഡേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻ 17742 ലെവലിലാണെങ്കിൽ നമുക്ക് നോ ലോസ് നോ പ്രോഫിറ്റ് ആയിരിക്കും. അതിന് മുകളിൽ പോകുമോറും നമുക്ക് പ്രോഫിറ്റ് വരുന്നതാണ്. അപ്പോൾ ഇത് എക്സ്പയറി ഡേ വെച്ചിട്ടുള്ള കാൽക്കുലേഷനാണ്. ഇനി നമുക്കിതിന് വേണ്ടി മാർജിൻ വരുന്നത് 17711 രൂപയാണ് എസ്റ്റിമേറ്റ് ആയിട്ടുള്ള മാർജിൻ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സ്പയറി ഡേ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന പൊസിഷൻ 17700 ആണ്. അതേപോലെ 17700 ബൈ ചെയ്തിട്ടുണ്ട്, 17800 നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് ഈവൻ ആയിട്ട് വന്നിരിക്കുന്നത് 17742 ആണ്. അപ്പോൾ നമുക്ക് എക്സ്പയറി ഡേറ്റ് വെച്ചുള്ള കാൽക്കുലേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിത് ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ സെല് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ബൈ ആണ്, ഇവിടെ നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്പയറി ഡേക്ക് മാർക്കറ്റ് നമ്മുടെ ഈ ലെവലിൽ, ഈ ലെവലും അല്ലെങ്കിൽ ഇതിന് താഴെയാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ലോസ് ആണ് വരാം. നമുക്ക് ലോസ് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക്
പ്രോഫിറ്റ് ആയിരിക്കും. അതായത് നമ്മളിവിടെ സെല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളിവിടെ സെല് ചെയ്തിരിക്കുന്ന 28 പോയിൻറ്റ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും, എന്നാൽ 70 പോയിൻറ്റ് നമുക്ക് ലോസ് വരും. അപ്പോൾ നമുക്ക് മാക്സിമം ലോസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 70 - 28 മാക്സിമം ലോസ് വരുന്നത്. അത് 42 പോയിൻ്റ് ആയിരിക്കും നമുക്ക് മാക്സിമം ആയിട്ടുള്ള ലോസ് വരുന്നത്. ഇതിന് താഴെ എത്ര പോയാലും നമുക്ക് ആ ഒരു ലോസ് തന്നെയും വരത്തുള്ളൂ. ഇനി മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് പോയി നോക്കാം. ഈ ലെവലിൽ മുകളിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് നോ ലോസ് നോ പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, 742 ലെവൽ ക്ലോസ് ചെയ്യാമെങ്കിൽ നോ ലോസ് നോ പ്രോഫിറ്റ് ആയിരിക്കും. ഇനി മാർക്കറ്റ് എക്സ്പയർ ഡേക്ക് 17700 ലെവലിലുമാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 100 പോയിൻ്റ് പ്രോഫിറ്റ് കിട്ടും. നമ്മൾ 17700 ബൈ ചെയ്തിരിക്കുന്നത് 100 പോയിൻ്റ് പ്രോഫിറ്റ് ആയിരിക്കും. നൂറായിരിക്കും മൈനസ് നമ്മൾ എത്ര രൂപ പ്രീമിയം പേ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രീമിയം പേ ചെയ്തിരിക്കുന്നത് 70 രൂപയാണ്. 70 അപ്പോൾ നമുക്കൊരു 30 പോയിൻ്റ് ആയിരിക്കും ഇവിടെ പ്രോഫിറ്റ് കിട്ടാം. പ്ലസ് നമ്മൾ സെല് ചെയ്തിരുന്നു 17800 കോള്, അത് സീറോ ആയി മാറും. കാരണം അത് അറ്റ് ദ മണി ആയിരുന്നു, അറ്റ് ദ മണിയും അതിന് താഴെയുള്ളതൊക്കെ സീറോ ആയി മാറും. അപ്പോൾ അറ്റ് നമുക്ക് 17800 സീറോ ആകും. അപ്പോൾ അതിൽ നമുക്ക് 28 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് 58 പോയിൻ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്സിമം പ്രോഫിറ്റ്. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ നല്ലൊരു ബുള്ളിഷായി, വീണ്ടും ഒരു 100 പോയിൻ്റ് കൂടി കയറുന്ന ആയിരിക്കാം. 17900 പോയി നോക്കാം. അപ്പോൾ നമ്മൾ 17700 ഇവിടെ സെല് ചെയ്ത് 200 പോയിൻ്റ് കയറി. അപ്പോൾ 200 - 70 അപ്പോൾ അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 130 പോയിൻ്റ് പ്ലസ് ആണ്. അതേസമയം തന്നെ നമ്മൾ 17800 100 പോയിൻ്റ് മൈനസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് 100 - 28 = 72. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ 130 - 72 58 കണ്ടോ. ഇനിയിപ്പോൾ മാർക്കറ്റ് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് എത്ര കയറിപ്പോയാലും നമുക്ക് കിട്ടുന്ന മാക്സിമം പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 58 പോയിൻറ്റ്സ് ആയിരിക്കും. അവിടെ നമ്മുടെ പ്രോഫിറ്റ് ലിമിറ്റ് ആയിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് 2900. അതായത് ഈ 58 × 50 2900 കണ്ടോ, ആ ഒരു വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ്. അതുപോലെ മാക്സിമം ലോസ് വന്ന് 2100 വന്നത് നമുക്ക് ആ ഡിഫറൻസ്, ആ പ്രീമിയം തമ്മിലുള്ള ഡിഫറൻസ് 70 - 28 42 പോയിൻ്റാണ്, ഇൻറ്റു 50 2100 കണ്ടോ, ആ ഒരു മാക്സിമം ലോസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റി നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് നോക്കണം. ഇപ്പോൾ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്, അതേസമയം തന്നെ അത്ര വലിയ ബുള്ളിഷല്ല, തൊട്ടടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നമുക്ക് റിസ്ക് നമ്മുടെ ലിമിറ്റഡ് ആയിരിക്കും, അതുപോലെ പ്രോഫിറ്റും ലിമിറ്റഡ് ആയിരിക്കും. ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ടച്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് ലെവലിൽ കാണിക്കുമ്പോൾ, നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻറ്റ് കാണുന്നുണ്ട്, 742. അതായത് ഇത് തമ്മിൽ ഈ രണ്ട് പ്രീമിയം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 42 പ്ലസ് നമ്മൾ ഈ ഒരു സ്ട്രൈക്കിൻ്റെ പ്രൈസ് 17700 + 42 അങ്ങനെയാണ് 17742 നമുക്ക് ബ്രേക്ക് ഇവൻ പോയിൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ബുള്ളിഷ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. നമുക്കിവിടെ റിസ്ക് വരുന്നത് ലിമിറ്റഡ് ആയിരിക്കും, അതുപോലെ പ്രോഫിറ്റും ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാർക്കറ്റിനെ പറ്റി ഒരു വ്യൂ വേണം. മാർക്കറ്റ് ബുള്ളിഷ് ആണ് എന്ന തൊട്ടടുത്ത് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എന്താണ് ബുൾ കോൾ സ്പ്രെഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.